സഭാ സമൂഹത്തില് എല്ലാവരും ആ സഭയുടെ ഭാഗമായിട്ട് ഒന്നിച്ചു പോകണം. ഈ സഭയും സമുദായവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. സമുദായ സംഘടനയും ഹയറാർക്കിയും രണ്ട് വശങ്ങളല്ല, ഒന്നിച്ചു പോകുന്നതാണ്. ഇത് നമുക്കൊരല്പം ഒരു ക്ലാരിഫിക്കേഷൻ ഇനി ഉണ്ടാകണമെന്ന് തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും സഭയുടെ ആളുകളാണ്. സഭ പ്രവർത്തിക്കുന്നത് ദൈവജനമാണ്. സഭ ദൈവജനത്തിന്റെ ശുശ്രൂഷയാണ് സഭയിലെ പുരോഹിതരുടെ അല്ലെങ്കിൽ അരമാലകരുടെ ലക്ഷ്യം, അല്ല അവരുടെ ചുമതല. ഇത് ഒന്നിച്ചുള്ള പ്രവർത്തനമാണെന്നുള്ള ധാരണ ഉണ്ടാകണം. ഇപ്പൊ കുറച്ച് കാലം കണ്ടൊരു കുഴപ്പമുള്ളത് രണ്ട് രണ്ടായിട്ട് പോകണമെന്നൊരു ചിന്ത പലപ്പോൾ ഉണ്ട്. അത് ശരിയല്ല. വി ആർ വൺ പീപ്പിൾ, പീപ്പിൾ ഓഫ് ഗോഡ്, ദൈവജനം. അപ്പൊ ആ ദൈവജനത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരും ഒന്നിച്ചാ പോകുന്നത്. അജമാലകൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അനിമേറ്റ് ചെയ്യുന്നവരാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അതുങ്ങളെല്ലാവരും ചേർന്ന് ഒരു ചെറിയൊരു ഒരു കൺഫ്യൂഷനാണ് വന്നിട്ടുള്ളത്. സഭയ സമുദായമോ വരുന്നതാണ് ഇതിന് രണ്ട് വശങ്ങളാണ് നമ്മൾ പറഞ്ഞു. ജ്ഞാനായ സമുദായത്തിന് വേണ്ടി ഉള്ള രൂപതയാണ് കോട്ടയം രൂപത. അപ്പൊ അത് സഭാപരമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്, സമുദായ സംബന്ധമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അത് പക്ഷേ ഇക്വേറ്റ് ചെയ്യരുത്. സഭയിലെ വൈദികരും അൽമായ സംഘടനയും ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണെന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രശ്നമാണ്. അങ്ങനല്ലത്. ഇറ്റ് ഈസ് ഓൺലി വൺ റിയാലിറ്റി, ഓൺലി വൺ ചർച്ച്. ആ സഭയില് എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. പിന്നെ നമ്മുടെ നിങ്ങൾക്ക് എല്ലാ നാട്ടിലും ഇടപെടലിൽ നിന്ന് വന്നവർക്ക് അറിയാണ്, വീട്ടില് ചിലപ്പോഴൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും. അതിനെ ആരും ജനറലൈസ് ചെയ്യേണ്ട കാര്യമില്ല. പല കാരണങ്ങളുണ്ടാകും, നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഈ ഒരു ഡിവിഷൻ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാക്കുന്ന ചർച്ച് ഈസ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. അതിൽ ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട്. ഓരോരുത്തരെ പറയുന്നത് പോലെ ഒരു ശരീരത്തിലെ വിവിധ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. കണ്ണിന് കണ്ണിന്റെ ദൗത്യം, കാതിന് കാതിന്റെ ദൗത്യം. അത് അംഗീകരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് സഭയായിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു ശരീരം, ദാറ്റ്സ് എ വെരി വണ്ടർഫുൾ സിമിലി എക്സാമ്പിൾ ഗിവൺ ബൈ ദ അപ്പോസ്റ്റിൽ പോൾ. വി ആർ വൺ ബോഡി. ആ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകുന്നത്. അല്ലാണ്ട് അത് രണ്ട് വശമാണെന്ന് പറഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ധാരണ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില പ്രശ്നങ്ങളെ മനസ്സിലാക്കുമ്പോഴത്തേക്കും അതിനൊരു കാര്യമില്ല. വൈദികർ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വന്നിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് പരിജ്ഞാനം ആക്സന്റുമുള്ള വൈദികരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിന് യഥാർത്ഥ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിന്ന് ഇനി വൈദികർ ഉണ്ടായി വരണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം കേരളത്തിലെ സാഹചര്യത്തിൽ നിന്ന് പഠിച്ചു വരുന്ന വൈദികർ. ഇപ്പോൾ എനിക്ക് ഇവിടെയുള്ള യുവജനങ്ങളുടെ ആ ആക്സന്റിന് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ല. ഐ നോ ദാറ്റ്. വളരെ സൂക്ഷിച്ച് സംസാരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. നമ്മുടെ വൈദികരും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു വരുന്നവരൊന്നുമല്ല. ദേ ആർ ഓർഡിനറി പീപ്പിൾ ലൈക്ക് അസ്. അതുകൊണ്ട് നമ്മുടെ ഇന്ന് വളരുന്ന തലമുറയ്ക്ക് നേതൃത്വം കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഇവിടുത്തെ ലാംഗ്വേജും ഇവിടുത്തെ കൾച്ചറും എല്ലാം ഉൾക്കൊള്ളുന്ന കുഞ്ഞുങ്ങൾ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാനുണ്ടാകണം, അല്ലാതെ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വളരെ ഗൗരവമായിട്ട് കുറച്ച് നാളായി പറയുന്നുണ്ട്. ദിസ് ഈസ് സംതിങ് വിച്ച് വി ഹാവ് ടു എയിം അറ്റ് അറ്റ്ലീസ്റ്റ്. അങ്ങനെ അവരിലൂടെയാണ് ഇനി ഇവിടുത്തെ സഭ ശക്തിപ്പെടേണ്ടത്. കോട്ടയത്ത് നിന്ന് എന്തും ഇങ്ങോട്ട് അച്ചുമാരി ഇറക്കുമതി ചെയ്താൽ നമ്മുടെ സഭയ്ക്ക് വളർച്ച ഉണ്ടാവില്ല. വി ഷുഡ് റിമെമ്പർ ദാറ്റ് വി ഹാവ് ടു ഗ്രോ ഓൾസോ എക്ലീസി. ആ ഒരു കാര്യത്തിന് എല്ലാവരും പ്രാർത്ഥിക്കുക. നമുക്കിപ്പോ നൗ ഐ തിങ്ക് ഇറ്റ് ഈസ് ടൈം. ആദ്യമൊക്കെ വന്നവർക്കൊക്കെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ, പൈസ ഉണ്ടാക്കണം, ജോലി ചെയ്യണം എന്നുള്ള ചിന്തയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. Now you are moving to second and third generations. And our young people really have occasions. Don't think that our children are not called by God. No, no. God calls from every generation for leading his community, his people. അത് നമ്മൾ ഓർമ്മിക്കണം. ഓർമ്മിക്കുക മാത്രമല്ല, അതിന് നമ്മൾ പരിശ്രമിക്കണം, പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞുങ്ങളെ മൂല്യങ്ങൾ, ക്രൈസ്തവ മൂല്യങ്ങൾ, അത് കൊടുത്ത് വളർത്താൻ അവരെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പിന്നെ ഈ മൂല്യങ്ങൾ കൊടുക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ത്രൂ എക്സാമ്പിൾ മോർ ദാൻ വേർഡ്സ്. നമ്മുടെ മാതൃകയിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന മാതാപിതാക്കളുടെ മക്കൾക്കാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ആഗ്രഹം കൂടുതലായിട്ട് ഉണ്ടാവുക. സോ വി ഷുഡ് ഓൾസോ ഫൈൻഡ് ഹാപ്പിനെസ് ഇൻ ഡൂയിങ് ഗുഡ് ഫോർ അതേഴ്സ്, taking up sacrifice for the good and the betterment of our co-brothers and sisters. Adha avashyam. Then only we will be able to instill the sense of sacrifice and dedication and commitment for the community, for the people of God. That's very important. Nammal
എല്ലാം നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേടണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം ജീവിച്ചാൽ ദ ചിൽഡ്രൻ വിൽ നോട്ട് ഹാവ് എനി ഗൈഡിങ് മോഡൽസ് എനി ഇൻസ്പിരേഷൻ ഞാൻ പറഞ്ഞു വന്നത് ഐ ഫുള്ളി അഗ്രി വിത്ത് വാട്ട് ചാത്തൻ പറഞ്ഞു ഒത്തിരി കാര്യം കൂടി ഉണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ മുറുകെ പിടിക്കുമ്പോഴും വി നോ ദാറ്റ് ദീസ് തിങ്സ് ആർ ഓൾസോ എക്ലേസിയൽ മാറ്റേഴ്സ് അപ്പോൾ സഭയിലെ സഭയ്ക്ക് ഉൾക്കൊള്ളാവുന്ന മനസ്സിലാകാവുന്ന രീതിയിൽ കാര്യങ്ങൾ അവരെ ധരിപ്പിക്കാനും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പറയാനും നമുക്ക് സാധിക്കും നമ്മൾ പറയുന്ന ഈ റീസണിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാകണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മാത്രം ബോധ്യമായതാൽ അത് റീസൺ ആകണമെന്നില്ല യു ഷുഡ് ബി ഏബിൾ ടു കൺവിൻസ് അതേഴ്സ് ബൈ എക്സ്പ്ലെയിനിങ് തിങ്സ് ഇൻ എ വേ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് നമ്മുടെ വൈകാരികമായ അടുപ്പം ബന്ധങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകുന്നതാണ് ആൻഡ് നോബഡി ക്വസ്റ്റ്യൻസ് ദാറ്റ് ബട്ട് ദ ചർച്ച് ഓൾസോ ഹാസ് എ യൂണിവേഴ്സൽ വിഷൻ ഓഫ് തിങ്സ് അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഇവിടെ തന്നെ നമുക്ക് ഈ പാരിഷസിനെ ഒരു എൻഡോമസ് പാരിഷ് എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് നോട്ട് റിയലി ദെയർ ഞാനായ പാരിഷ് എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനായ രൂപത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ വി ഷുഡ് ഓൾസോ ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ തിങ്സ് ഇൻ സച്ച് എ വേ ദാറ്റ് അതേഴ്സ് ഓൾസോ കാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി മീൻ എന്റെ ചിന്ത അതാണ് അതുകൊണ്ട് അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ വളർച്ച ഇവിടെ തന്നെ ഇപ്പൊ ഇത്രയും പള്ളികളുണ്ടായത് നിങ്ങൾ എല്ലാവരുടെയും വളരെ ത്യാഗപൂർവ്വമായ ഒരു സഹകരണത്തിന്റെ ഫലമായിട്ടാണ് ദാറ്റ് സൈൻ ഓഫ് ഗ്രേറ്റ് ഗ്രോത്ത് ഒരു പത്ത് കൊല്ലം മുമ്പ് നമുക്കിവിടെ ഖനനായ പള്ളി എന്നുള്ള സ്വപ്നം കൊണ്ടവർ വളരെ ചുരുക്കം പേര് കാണുന്നു ഇവിടെ സോ ദർ ഇസ് റിയൽ ഗ്രോത്ത് വി ഓൾ ഹാവ് ടു ഫോസ്റ്റർ ദാറ്റ് ഗ്രോത്ത് അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഗ്രോത്ത് ആയിരുന്നു നമ്മൾ കാണുന്നത് വി ആർ ഗ്രോയിങ് ആസ് എ കമ്മ്യൂണിറ്റി And any ecclesial enhancements which we are aiming at should come through the total cooperation of the whole community. അതിന് കുറച്ച് തടസ്സം ഉണ്ടായിട്ടുണ്ട്. We could have gone much further. ചില സംശയങ്ങൾ കൊണ്ടും ചില തെറ്റിദ്ധാരണകൾ കൊണ്ടൊക്കെ നമ്മുടെ ആ യാത്രയ്ക്ക് കുറച്ച് തടസ്സം ഉണ്ടായിട്ടുണ്ട്. But now we know that if we are to grow as a community, the ecclesial provisions which we make or which are made help us a lot and aa karyam nammal oru orkanam sabhayude valarchayil nammal ellavarum pangukaravuga namak samshayangal undaavu therithaarangal undaavu adu kodu maati edukkan parisramikkanam but we all should strive after the growth of the church here sabhayude valarchayilude maatrame ullu namak valaran saadhikkulla samudayam nalukkayil adu kodu aa reethiyil valaranayittu നമ്മൾ പരിശ്രമിച്ചാൽ ഐ തിങ്ക് വി ക്യാൻ സ്റ്റിൽ ഗോ ഫർദർ നോ ഈ സ്വപ്നങ്ങളൊക്കെ തീർച്ചയായിട്ടും കെടുത്തി കളയേണ്ടതല്ല വി ഹാവ് ടു കീപ് ഇറ്റ് അലൈവ് ബേണിംഗ് ഡ്രീംസ് കീപ് ഇറ്റ് ആൻഡ് യു ഹാവ് ടു വർക്ക് ഫോർ ദാറ്റ് അതിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ എല്ലാവരും ഒരു ദിവസം പൂതി കെടുത്താൽ നോക്കരുത് സോ ദെർഫോർ വി ഷുഡ് ഓൾ റിമെമ്പർ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരുടെയും കൂട്ടായ സഹകരണത്തിലൂടെയും പരിശ്രമത്തിലൂടെയാണ് നമ്മുടെ കോട്ടയത്ത് നിന്ന് വൈദികരെ ഇങ്ങോട്ട് അയക്കാൻ ആവശ്യപ്പെടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് അവിടുന്ന് കൃഷി ചെയ്യാവുന്ന ആളുകൾ നമുക്ക് സെൽഫീതം അയക്കുമ്പോൾ അവിടെ അതിൻ്റെതായ പരിമിതികളുണ്ട് ഇപ്പോഴും എങ്കിൽ പോലും ഇവിടെ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലും നോ പറയാറില്ലേ കാരണം ഇവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി വളർന്നുകൊണ്ടിരിക്കുന്നു സ്വഭാവപരമായ സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനെ പരിപോഷിപ്പിക്കണം സാധിക്കുന്നത്ര പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിലയിൽ അച്ഛന്മാരെ നൽകിക്കൊണ്ടായിരിക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെതായ പരിമിതികളുണ്ട് നമ്മുടെ നാട്ടിലുള്ള അച്ഛന്മാർ ആരും തന്നെ വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചവരോ അമേരിക്കൻ ആക്സെന്റ് ഉള്ളവരോ അല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഞങ്ങളുടേതായ പരിമിതികളുണ്ട് നിങ്ങൾ മുതിർന്ന ആളുകളോട് നമുക്ക് മലയാളത്തിൽ പറയും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും കൊച്ചു കുട്ടികളോട് പറയുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ട് ഐ നോ ദാറ്റ് അപ്പൊ അങ്ങനെ വന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ സാഹചര്യത്തിൽ ഈ കൾച്ചറിൽ വളർന്ന കുട്ടികളെ നല്ല ക്രൈസ്തവ ചൈതന്യമുള്ള സഭാസ്നേഹമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്തിയെടുക്കാൻ പരിശ്രമിക്കണം നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒരിക്കലും അവരെ സഭയിൽ നിന്ന് അകറ്റാൻ ഇടയാകരുത് അതേക്കുറിച്ചുള്ള ഒരു വലിയ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ സഭയെ വളർത്തുക ചെയ്യുന്നത് സമുദായത്തെ വളർത്തുക ചെയ്യുന്നത് എപ്പോഴെങ്കിലും നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ സഭയുടെ വളർച്ചയിൽ നീ കുഞ്ഞുങ്ങളെ പുറകോട്ട് നയിക്കുന്നെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി വി ആർ ഓൾസോ വിഡ്രോയിങ് അവർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ് തടയുക ചെയ്യുന്നത് അത് മനസ്സിലാക്കുക
ആ രീതിയിൽ വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദ ഡ്രീം ഷെയർഡ് ബൈ ഡോക്ടർ ചാത്തം ഇസ് എ വെരി ഗുഡ് തിങ്.